ഒന്നാം സമ്മാനത്തിനർഹമായ ലോട്ടറി പാലക്കാട്ടേക്ക് അയച്ചത് കോഴിക്കോട്ടെ ഏജൻസിയിൽ നിന്നാണ്. കോഴിക്കോട്ട് നിന്ന് റിയാസിന്റെ റിപ്പോർട്ട്. റിയാസ്, ഒന്നാം സമ്മാനത്തിന് അർഹമായ ലോട്ടറി പാലക്കാട്ടേക്ക് കോഴിക്കോട്ട് നിന്നാണ് ഏജൻസിയിൽ നിന്നാണ് അയച്ചത്. എന്തൊക്കെയാണ് ഈ വിശദാംശങ്ങൾ? ഫിജി തിരുവോണം പമ്പർ ഭാഗ്യക്കുറിയിൽ ഒന്നാം സമ്മാന അർഹമായ 25 കോടി രൂപ ലഭിച്ച ടിക്കറ്റ് കോഴിക്കോട് നിന്നാണ് അയച്ചത്. കോഴിക്കോട് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിൽ നിന്നും ഈ മാസം 11-നാണ് കോഴിക്കോട് പാളയത്തിനടുത്തുള്ള ബാവ ലോട്ടറി സ്റ്റാൾ ഏജൻസി അധികൃതർ ഈ ടിക്കറ്റ് കൈപ്പറ്റുന്നത്. അത് പിന്നീട് അത് അതിന്റെ ഉടമ എന്ന് പറയുന്നത് കോഴിക്കോട് പുതിയറയിലെ PA ഗണേശാണ്. ഗണേശിന്റെ ഭാര്യ ഷീബയുടെ പേരിലുള്ള ഏജൻസി പാലക്കാട് വാളയാറിലേക്ക് പിന്നീട് ഈ ടിക്കറ്റ് കൊണ്ടുപോവുകയായിരുന്നു. ആ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒന്നാം സമ്മാനം ലഭിച്ച വിവരം ഇവിടെയാണ് എന്നറിഞ്ഞ് നിരവധി ആളുകളാണ് ഈ ലോട്ടറി സ്റ്റാളിന് മുന്നിൽ തടിച്ചുകൂടിയത്. മാത്രമല്ല ഇവിടെ മധുര പലഹാര വിതരണം ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ 1050 ടിക്കറ്റുകളാണ് തിരുവോണം പമ്പറുമായി ബന്ധപ്പെട്ട് ഈ ബാവ ലോട്ടറി ഏജൻസി അധികൃതർ ഇത്തവണ കോഴിക്കോടെ ഭാഗ്യക്കുറി ലോട്ടറി ഭാഗ്യക്കുറി ഓഫീസിൽ നിന്നും ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ പെട്ട ഒരു ടിക്കറ്റിനാണ് ഇത്തവണ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ഇനി ആരാണ് ഭാഗ്യവൻ, ആരായിരിക്കും ആ 25 കോടി അടിച്ചയാൾ എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ഈ ലോട്ടറി ഏജൻസി ഉടമാധികൃതരും ഒപ്പം മറ്റുള്ളവരും. ഒപ്പം തന്നെ കോഴിക്കോടുകാരെ സംബന്ധിച്ചൊരു നേരിയ നിരാശയുള്ളത് കാരണം കോഴിക്കോട് നിന്നും ടിക്കറ്റ് നേരെ പോയത് പാലക്കാടേക്കാണ് എന്നുള്ളൊരു നേരിയ നിരാശ കൂടി ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം പാലക്കാടുകാരെ സംബന്ധിച്ച് അത് ആഹ്ലാദത്തിന് വഴിമാറുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ലോട്ടറി അടിച്ച ഭാഗ്യവാനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെയാണ്. ശരി ശരി റിയാസ്, എന്തായാലും ഈ ഭാഗ്യവാൻ കാണാമറയത്താണ് ഇപ്പോഴും. ആരാണ് ഭാഗ്യവാൻ എന്ന് വരുന്ന മണിക്കൂറിൽ തന്നെ കേരള ജനതയ്ക്ക് ബോധ്യപ്പെടും.